സൂര്യനെല്ലിയിൽ അരിക്കൊമ്പനെ തളയ്ക്കാനെത്തിയ ആനക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര. അരിക്കൊമ്പൻ്റെ സ്ഥലമായ സൂര്യനെല്ലിയിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലൂടെയും ഞങ്ങൾ നടത്തിയൊരു യാത്രയുടെ വീഡിയോയാണ് ഇവിടെ കാണുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് നമ്മുടെ സൂര്യനെല്ലിയിൽ അരിക്കൊമ്പനെ പിടിക്കാനായി വന്നിരിക്കുന്ന ആനക്കൂട്ടങ്ങൾ, വിക്രമനും കൂട്ടുകാരും മുത്തുവും കൂട്ടുകാരും എന്നൊക്കെ പറയാം, അമ്മമാരുടെ ഗജകേസരി ഭാവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആനയുടെ കുളിപ്പിക്കാനായിട്ട് മെയിൻ ആനയെ വിക്രമനെ കുളിപ്പിക്കാൻ കൊണ്ടിരിക്കുകയാണ്. മറ്റ് ആനകളെല്ലാം ഇവിടെ ഇങ്ങനെ തളച്ചിട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഒരുപാട് നാൾ മുമ്പ് എടുത്തതാണെങ്കിലും ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ സമയത്ത് സത്യത്തിൽ അരിക്കൊമ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ദുഃഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെയും പിന്നെ അവൻ്റെ ഫാമിലി, അതായത് അവൻ്റെ കൂട്ടത്തിലുള്ള ആനകളെയും എല്ലാം ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാൻ ശ്രമിക്കാം മുന്നോട്ടുള്ള വീഡിയോയിൽ. സൂര്യ മറ്റേതോ വിക്രം അങ്ങനെ ഞങ്ങൾ ഈ ആനക്കൂട്ടങ്ങളെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ആനയായ വിക്രമൻ കുളിയെല്ലാം കഴിഞ്ഞ് വിക്രം ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ഫോറസ്റ്റുകാർ വന്ന് ഞങ്ങളുടെ ചീത്തയൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് പെട്ടെന്ന് അവിടുന്ന് പോകണം, അവിടെ നിൽക്കുന്നത് സേഫല്ല എന്നൊക്കെ പറഞ്ഞു. അതിന് പ്രകാരം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നമ്മുടെ മുമ്പിലുള്ള തോട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത് നമുക്കൊരു തോട്ടമുണ്ട്, ഏലത്തോട്ടമുണ്ട്. അതിനടുത്തായിട്ട് ഈ അരിക്കൊമ്പനും നമ്മുടെ ചക്കക്കൊമ്പനും മറ്റ് ആനക്കൂട്ടങ്ങളും എല്ലാം വരുന്നൊരു സ്ഥലമാണ്.
സ്ഥിരം നമ്മുടെ തോട്ടത്തിനിടയിലൂടെയൊക്കെ വരുന്ന ഈ ആനകൾ വലിയൊരു ശല്യക്കാരൊന്നുമായി നമുക്ക് തോന്നിയിരുന്നില്ല. ചെറിയ രീതിയിൽ ശല്യമുണ്ട്, ഇല്ലെന്നല്ല, എന്നാൽ പോലും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ നമ്മുടെ തോട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ തോട്ടം, ഏലത്തോട്ടം. ഇപ്പോൾ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നില്ല, അതിൻ്റെ മേലെയുള്ള കുന്നിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് നമ്മുടെ ഈ ആനയുടെ ആന പുല്ല് തിന്നാൻ വരുന്ന സ്ഥലങ്ങളെല്ലാം കാണുന്നത്. പുല്ലുമേയാൻ പശു വരുന്നത് പോലെ ആനയും കൂട്ടവും വരുന്ന ആനയുടെ പുൽമേടാണ് നമ്മൾ യാത്രയിൽ ഇനി മുന്നോട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് ശരിക്കും മൺ റോഡാണ്. ഇതുവഴി സാധാരണ ഫോർ വീൽ ഡ്രൈവ് ജീപ്പുകൾ മാത്രമാണ് പോകാറുള്ളത്. നമ്മൾ സ്ഥിര യാത്ര ചെയ്യുന്ന വഴിയായതിനാലും വഴി നന്നായിട്ട് അറിയാവുന്നതിനായാലും നമ്മുടെ വണ്ടി ഇന്നോവയെല്ലാം ഇതുവഴി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വഴി വളരെ മോശമാണ്, എന്നാലും പൊതുവേ നമുക്ക് വണ്ടി സൂക്ഷിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വഴിയാണ്. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രം, മൺ റോഡാണല്ലോ, മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുവഴി വണ്ടി ഓടിക്കാനൊക്കെ. ഇവിടെയൊക്കെ ചില സമയങ്ങളിൽ ആന ഇറങ്ങി വരാറുള്ള സ്ഥലങ്ങളാണ്. പകൽ അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല, രാത്രിയിൽ നമ്മളൊരു കാരണവശാലും ഇതുവഴി വണ്ടിയിൽ യാത്ര ചെയ്യില്ല. ഇപ്പോൾ എന്താണേലും നമ്മൾ മുട്ടക്കുന്നിന് മുകളിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. വണ്ടി വളരെ സൂക്ഷിച്ച് ഓടിക്കണം, ഇല്ലെങ്കിൽ വണ്ടിയുടെ അടിയെല്ലാം തട്ടും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നമ്മൾ ഈ റോഡിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. അത് കറക്റ്റ് കേട്ടോ, അത് നല്ലൊരു ചോയ്സാ. ശരിയല്ലേ, ഇപ്പൊ ശരിയായി. അങ്ങകലെ കാണാൻ സാധിക്കുന്നത് അരിക്കൊമ്പൻ്റെ കൂടെയുള്ള ആ പിടിയാനകളെയും കുഞ്ഞുങ്ങളെയൊക്കെയാണ്. നമുക്ക് നമ്മുടെ
ഒരു ഫാമിലി പോലെ തന്നെ. ആനയ്ക്ക് ആനയുടെ ഒരു ഫാമിലി ഉണ്ടല്ലോ, അതാണ് അങ്ങ് ദൂരെ കാണുന്നത്. സത്യത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിതൊക്കെ ഓർക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ അവരും കുടുംബമായിട്ട് ജീവിക്കുന്നു. നമ്മളവരുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറിയതാവാം, അവർ നമ്മുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് വരുന്നതാവാം. എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും മനസ്സിന് വളരെയധികം ദുഃഖം നൽകിയൊരു കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കൂട്ടത്തിൽ നിന്നും ഒരാനെ നമ്മൾ പിടിച്ചു മാറ്റുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണല്ലോ, ഈ കൂട്ടത്തിൽ അരിക്കൊമ്പനില്ല, മറ്റ് പിടിയാനകളും കുഞ്ഞുങ്ങളും എല്ലാം കാണാൻ സാധിച്ചു. വളരെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വരുമ്പോൾ ഇവരെ കുറച്ചുകൂടെയൊക്കെ അടുത്ത് കാണാറുള്ളതാണ്. എന്താണെങ്കിലും ഈ കാഴ്ച മനസ്സിന് വളരെയേറെ ഒരു വേദന നൽകിയൊരു കാഴ്ചയാണ്. ഇതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്നും ഒരാനയെ ഇവരെ നമ്മൾ പിടിച്ചു മാറ്റുകയാണല്ലോ, അതൊക്കെ ഓർക്കുമ്പോഴുള്ളൊരു ദുഃഖം. പഴയ മുനിയറയുടെ കല്ലാന്ന്, ഒന്നുമില്ല. നമ്മൾ കാന്തല്ലൂരൊക്കെ കാണുന്ന പോലെയുള്ള മുനിയറകളുടെ അവശിഷ്ടങ്ങളാണ് മുന്നിൽ കണ്ടത്. ഞങ്ങളവിടെ നിന്നും പതിയെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് തിരിച്ച് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അങ്ങകലെ ദൂരെ പല സ്ഥലങ്ങളിലും കുടിയേറ്റക്കാരായിട്ട് കയറി താമസിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അവിടെയെല്ലാം പട്ടയമുള്ള ഭൂമി തന്നെയാണ്. പട്ടയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. അതുപോലെ അതിമനോഹരമായിട്ടുള്ള സൂര്യാസ്തമയമൊക്കെ കണ്ട് നമ്മൾ അരിക്കൊമ്പൻ്റെ നാട്ടിൽ നിന്നും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അങ്ങ് ദൂരെയുള്ള പല കൃഷിയിടങ്ങളും എല്ലാം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്.